എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന നിരവധി സ്കോളർഷിപ്പുകൾ ഉണ്ട്. അവയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണ്. നവംബർ 25 വരെ അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ മറ്റ് വേറൊരു സ്കോളർഷിപ്പ് കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ആണ് ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്നുള്ളത്. ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2021 നവംബർ 18 ആണ് ഇതിന്റെ അവസാന തീയതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാം. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡ്, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫോൺ നമ്പർ ഉണ്ട് 0471231115. വാട്സപ്പ് നമ്പർ ഉണ്ട് 6238170312 എന്നുള്ളതാണ്. ഇമെയിൽ ഉണ്ട് KSFCFCScholarship@gmail.com എന്ന ഇമെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും. വെബ്സൈറ്റ് www.ksfcfc.org എന്നാണ്. അപ്പം ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനായിരിക്കണം. ജനറൽ കാറ്റഗറി അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC ഇവരൊന്നും ഇതിനകത്ത് അപേക്ഷിക്കാൻ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ലെന്ന കാര്യം മനസ്സിലാക്കുക. കാരണം മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാരായിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല എല്ലാ സോഴ്സിൽ നിന്നുള്ള അവരുടെ ഇൻകം, അപ്പം അവരുടെ പേരൻസിന്റെ ഇൻകം എന്നുള്ളത് 2.5 ലക്ഷം രൂപ വരെ ആയിരിക്കണം വാർഷിക വരുമാനം. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസറിൽ അല്ലെങ്കിൽ തഹസീൽദാരോട് ബന്ധപ്പെട്ട തഹസീൽദാരിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും കൂടെ ആപ്ലിക്കേഷനിൽ കൂടെ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മുന്നോക്ക സമുദായം ഏത് സമുദായം എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ SLC ബുക്കിൻ്റെ ആ പേജ്, അത് സർട്ടിഫിക്കറ്റ്, അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, അത് അറ്റസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പഠിക്കാൻ ഉള്ള പോസ്റ്റ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് സെക്കൻഡറി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പം 10ാം ക്ലാസ്സിന് ശേഷം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏവിയേഷൻ ലിങ്ക് ആയിട്ടുള്ള കോഴ്സിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ലെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, +2 അല്ലെങ്കിൽ സയൻസിന്റെ ബാച്ചിൽ ചേർന്ന് പിന്നീട് നിങ്ങളത് മാറി ആർട്സിലേക്കോ അല്ലെങ്കിൽ ബികോം പഠിച്ചതിന് ശേഷം BA പഠിക്കാൻ പോകുക, അങ്ങനെയുള്ളവർക്കൊന്നും ഇതിന് എലിജിബിൾ അല്ലെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ BA കഴിഞ്ഞതിന് ശേഷം MA പോകും, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. അതുപോലെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള LLB ഒക്കെ, BE അല്ലെങ്കിൽ BT അല്ലെങ്കിൽ BEd അത് പഠിച്ചതിന് ശേഷം LLB പഠിക്കാൻ പോകുന്നവർക്കും എലിജിബിൾ അല്ല, അങ്ങനെ കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു പ്രൊഫഷണൽ കോഴ്സ് പോകുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എക്സാമിനേഷൻ, ആർട്സ്, സയൻസ്, കൊമേഴ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും പഠിച്ചതിന് ശേഷം ഏതെങ്കിലും പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിന് എലിജിബിൾ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ കറസ്പോണ്ടൻസ് കോഴ്സിന് പഠിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് അപ്ലൈ അതിന് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അവർക്ക് പക്ഷേ റീഫണ്ട്, നോൺ റീഫണ്ടബിൾ, അവർക്ക് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് അവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അവർക്ക് കൊടുക്കുന്ന ഫീസ്. അപ്പം കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്ന ഡിസ്റ്റന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴി പഠിക്കുന്ന കുട്ടികളായിരിക്കണം. അപ്പം അവർക്ക് നോൺ റീഫണ്ടബിൾ ഫീ, അങ്ങനെ സ്റ്റുഡൻസിന് അവർക്കൊരു ആനുവൽ അലവൻസ് ആയിട്ട് 900 രൂപയും കൂടി ബുക്കൊക്കെ മേടിക്കാൻ കൂടി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഫീസ് കൊടുക്കുന്നവർക്ക് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതോടൊപ്പം ആനുവൽ ഫീ ആയിട്ട്, ആനുവൽ അലവൻസ് ആയിട്ട് 900 രൂപ കൂടി അവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു വീട്ടിൽ നിന്നുള്ള ഒരു അച്ഛനമ്മമാരുടെ 2 ആൺകുട്ടികളാണെങ്കിൽ 2 പേർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പിന് കിട്ടുകയുള്ളൂ. അത് പെൺകുട്ടികൾക്ക് ആ നിബന്ധന പാലമില്ല. 1-ൽ 2-ൽ അധികം പെൺകുട്ടികൾക്ക് ഒരു അച്ഛനമ്മമാരുടെ കുട്ടികളാണെങ്കിലും അവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അവരുടെ സ്കോളർഷിപ്പ് അപ്ലൈ. പക്ഷേ 2 ആൺകുട്ടികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ സ്കോളർഷിപ്പ് മേടിക്കുന്ന ആൾക്കാർ മറ്റൊരു സ്കോളർഷിപ്പ് കൂടെ മേടിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ ആ സ്കോളർഷിപ്പിൻ്റെ കൂടെ അവർക്ക് 2 സ്കോളർഷിപ്പായിട്ട് മേടിക്കാൻ പറ്റില്ല എങ്കിൽ പോലും അവർക്ക് ഈ താമസത്തിനുള്ള സൗകര്യം, അതിനുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഹെൽപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് മേടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ താമസിക്കാനും ഭക്ഷണത്തിനുള്ള സൗകര്യത്തിനു വേണ്ടിയുള്ള എന്തെങ്കിലും അലവൻസ് ആണെങ്കിൽ അത് മേടിക്കാൻ കഴിയും. അല്ലാതെ വേറൊരു സ്കോളർഷിപ്പ് അവർക്ക് മേടിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് അവർ എവിടെയാണ് പഠിക്കുന്നത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ അവർ ഇൻഫോം ചെയ്യേണ്ട കാര്യം കൂടി ഉണ്ട്, കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സ്കോളർഷിപ്പ് എത്രയാണ് തുകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് മെയിൻ്റനൻസ് അലവൻസ് ഒരു ലംസമായിട്ടായിരിക്കും. 10 മാസത്തോളം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ബ്ലൈൻഡ് സ്റ്റുഡൻസ് ആണ്, അവർക്ക് റീഡർ ചാർജസും ലഭിക്കും. റീഇംബേഴ്സ്മെന്റ് ഒരു കമ്പൽസറി, നോൺ റീഫണ്ടബിൾ ഫീസ് ഒക്കെ ആണെങ്കിൽ
reimbursement കിട്ടും study tour ന് allowance കിട്ടും അല്ല PhD students ഒക്കെ ആണെങ്കിൽ അവർക്ക് thesis type ചെയ്യാനും printing charge ആയിട്ട് allowance കിട്ടും അതുപോലെ correspondence course ഒക്കെ പഠിക്കുന്നവർക്ക് book allowance നേരത്തെ തന്നെ പറഞ്ഞു 900 രൂപ അവർക്ക് book allowance ആയിട്ട് കിട്ടും ഇനി നമുക്ക് പല group ആയിട്ട് തിരിച്ചിട്ടുണ്ട് group A എന്ന് പറഞ്ഞാൽ degree and post graduate level course MPhil PhD അതുപോലെ doctoral research in medicine allopathy അല്ലെങ്കിൽ indian system of medicine engineering technology planning architecture design fashion technology agriculture veterinary and allied science മാനേജ്മെന്റ് ബിസിനസ് ഫൈനാൻസ് അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ഭാഗമായിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഒക്കെ അത് അതുപോലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻ ഉള്ള വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ CA ICWA CES കമ്പനി സെക്രട്ടറി ICFA പോലെയുള്ള കോഴ്സുകൾ എംഫിൽ PhD പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം DSC DLIT ഒക്കെ ഉള്ളത് അതുപോലെ LLM ഈ കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രതിമാസം 750 രൂപ വെച്ച് ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ലഭിക്കും ഡേ സ്കോളർ ആയിട്ടാണെങ്കിൽ അവർക്ക് 350 രൂപ വീതം പ്രതിമാസം സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കും ഇനി ഗ്രൂപ്പ് ബി എന്നുള്ളതാണെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ലീഡിംഗ് ടു ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫാർമസി ബി ഫാം നഴ്സിംഗ് LLB BFS ബാച്ചലർ ഓഫ് BFS അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ട് അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി ട്രാവൽ ആൻഡ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇന്റീരിയർ ഡെക്കറേഷൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് കൊമേഴ്സ്യൽ ആർട്ട് ഫൈനാൻഷ്യൽ സർവീസ് ബാങ്കിങ് ഇൻഷുറൻസ് ടാക്സേഷൻ എന്നിവയെല്ലാം എൻട്രൻസിന് ശേഷം മിനിമം പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ എലിജിബിൾ ആണ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് മോളി പറഞ്ഞ ഇതിലല്ലാതെ MA MSc MCOM MEd MFarm ഒക്കെ ഉള്ള കോഴ്സുകൾ ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഈ ഗ്രൂപ്പ് ബിയിൽ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ ഹോസ്റ്റൽ താമസിച്ച് പഠിക്കുന്നവരാണ് 510 രൂപ പ്രതിമാസം ലഭിക്കും ഡേ സ്കോളർ ആണെങ്കിൽ പ്രതിമാസം 335 രൂപയായിരിക്കും ലഭിക്കുക ഇനി ഗ്രൂപ്പ് സി എന്നുള്ളത് ഇപ്പൊ മോളിൽ പറഞ്ഞ എയിലും ബിയിലും പറയാത്ത BA BSc BCOM അങ്ങനെയുള്ള കോഴ്സുകൾ അത് ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ പ്രതിമാസം 400 രൂപ വഴിയും ഡേ സ്കോളർ ആണെങ്കിൽ 210 രൂപ പ്രതിമാസവും ലംസമായിട്ടാണ് അവർക്ക് ലഭിക്കുക ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ ലെവൽ അല്ലെങ്കിൽ നോൺ ഡിഗ്രി ഡിഗ്രി അല്ലാതുള്ള കോഴ്സുകൾ ഹൈസ്കൂൾ 10ാം ക്ലാസ്സിന് ശേഷം സീനിയർ സെക്കൻഡറി 11ാം ക്ലാസ് 12ാം ക്ലാസ് അങ്ങനെയുള്ള വൊക്കേഷണൽ കോഴ്സുകൾ ITI കോഴ്സുകൾ അല്ലെങ്കിൽ 3 ഇയറുള്ള 3 വർഷത്തിന് ഡിപ്ലോമ കോഴ്സുകൾ അങ്ങനെയുള്ളൊക്കെ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ പ്രതിമാസം 260 രൂപ വീതവും ഡേ സ്കോളർ ആണെങ്കിൽ പ്രതിമാസം 160 രൂപ വീതവും സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഫീസ് അവർക്ക് അവരുടെ എൻറോൾമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ട്യൂഷൻ ഫീസ് ഗെയിംസ് യൂണിയൻ ലൈബ്രറി മാഗസിൻ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെയുള്ള മറ്റ് ഫീസുകൾ കമ്പൽസറി ആയിട്ട് പേ ചെയ്യേണ്ട എല്ലാ ഫീസുകളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കോഷൻ മണി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒന്നും അതിനകത്ത് ഉൾപ്പെടത്തില്ല ബാക്കി കമ്പൽസറി ആയിട്ട് അടയ്ക്കേണ്ട ഫീസുകൾ തിരിച്ചു കിട്ടാത്ത എല്ലാ ഫീസും അവർക്ക് അതിൽ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും അതുപോലെ സ്റ്റഡി ടൂറ് പോകാനാണെങ്കിൽ മാക്സിമം 900 രൂപ അവർക്ക് ഒരു വർഷം അവർക്ക് മാക്സിമം 900 രൂപ സ്റ്റഡി ടൂറിന് പോകാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതായിരിക്കും നേരോട് വന്നിരിക്കുക അതുപോലെ PhD സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ തീസിസ് ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിന്റിംഗ് ചാർജ് ഒക്കെ ആയിട്ട് 1000 രൂപ അവർക്ക് അവരുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ലഭിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക അപേക്ഷാ ഫോം ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ പ്രിസ്റ്റഡ് ആ ഫോമിൻ്റെ ഒരു കോപ്പി അത് ഫില്ല് ചെയ്ത് അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതുപോലെ സിഗ്നേച്ചർ സ്റ്റുഡൻസിൻ്റെ സിഗ്നേച്ചർ അതിൽ വേണം അതുപോലെ സെൽഫ് അറ്റസ്റ്റ് കോപ്പി എല്ലാ സർട്ടിഫിക്കറ്റിനെയും പാസ്സായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാരെ പോലെയുള്ളവർക്ക് മേടിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസറിൻ്റെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോപ്പി അതുപോലെ റിസർവേഷൻ കാസ്റ്റ് ഒക്കെ കാണിക്കാനായിട്ട് SLC ബുക്കിൻ്റെ ആ ഫ്രണ്ട് പേജ് അത് ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ വേണം അതുപോലെ ആപ്ലിക്കേഷൻ ഈ നിങ്ങളുടെ എവിടെയാണ് പഠിക്കുന്നത് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അവർ അത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അവരുടെ വെരിഫിക്കേഷന് ശേഷം അത് ഈ മാനേജിംഗ് ഡയറക്ടർ KS കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കാസ്റ്റിലേക്ക് നേരിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം അതുപോലെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും സഹിതം അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ദ മാനേജിംഗ് ഡയറക്ടർ L2 കുലീന ജവഹർ നഗർ കവടിയാർ PO തിരുവനന്തപുരം 6950003 എന്നുള്ളതാണ് അപ്പം അയക്കുന്ന എൻവലപ്പിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് ഫെലോഷിപ്പ് എന്നുള്ള നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പം ആപ്ലിക്കേഷൻ ഈ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ 18 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം അത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് അന്ന് രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതുപോലെ പുതിയ ജോലി സംബന്ധമായ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ
മറക്കരുത് എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു നല്ല ഒരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു